മൂന്നാമത്തെ സുദിനം പെരുന്നാൾ ദിവസം മുഅ്മിനിന്റെ പെരുന്നാൾ അൽ യൗമുല്ലദി യുജാബിസു ഫീഹി സിറാത് വയുഅ്മിനു മിൻ അഹ്വാലി യൗമിൽ ഖിയാമ സിറാത്ത് വിട്ടുകിടക്കുന്ന സുദിനം നാളെ സിറാത്ത് എന്ന് പറയുന്ന പ്രത്യേകമായ പാലം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് അതിൽ അപകടങ്ങൾ ഏതുമില്ലാതെ അസ്വസ്ഥതകൾ ഏതുമില്ലാതെ സുഖസന്തോഷത്തോടുകൂടെ അത് വിട്ടുകിടക്കുകയും ഖിയാമത്തിന്റെ അപകടങ്ങളിൽ നിന്ന് അതിന്റെ അഹ്വാലിൽ നിന്ന് സുരക്ഷിതമായി കഴിയുകയും ചെയ്യുന്ന സുദിനം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ സുദിനമാണെന്ന് മഹാനുഭാവൻ പഠിപ്പിച്ചു തരികയാണ് നാലാമത്തെ പെരുന്നാൾ വല്യൗമുല്ലദി യദ്ഖുലു ഫീഹിൽ ജന്ന ഫഹുവ യൗമു ഈദ് സ്വർഗത്തിൽ പ്രവേശം ലഭിക്കുന്ന സുദിനം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ദിവസമാണത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് അതിലേക്ക് സന്തോഷപൂർവ്വം പ്രവേശിക്കുന്ന ദിനം നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാൻ വേണ്ടി അവൻ പ്രവേശിക്കുന്ന സുദിനം അതാണ് വിശ്വാസിയുടെ നാലാമത്തെ പെരുന്നാൾ സുദിനം മഹാനുഭാവൻ അഞ്ചാമതായി പറഞ്ഞു അഞ്ചാമത്തെ പെരുന്നാൾ സുദിനം വല്യൗമുല്ലദി യൻളറു ഫീഹി ഇലാ റബ്ബിഹി ഫഹുവ യൗമു ഈദ് മനുഷ്യൻ അവന്റെ സ്രഷ്ടാവായ റബ്ബിലേക്ക് നോക്കുന്ന സുദിനം അന്ന് പെരുന്നാളാണ് അന്ന് സന്തോഷത്തിന്റെ സുദിനമാണ് പരിശുദ്ധമായ റമളാനു ഷെരീഫിന്റെ രണ്ട് സന്തോഷങ്ങളിൽ ഒന്ന് അള്ളാഹു നമ്മെ കാണുന്ന സന്തോഷവും രണ്ടാമത്തേത് അള്ളാഹുവിനെ നാം കാണുന്ന സന്തോഷവുമാണ് ആ സന്തോഷത്തെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവെ കാണുന്ന ദിവസം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ സുദിനമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ സുദിനങ്ങൾ ആയിട്ട് നമ്മുടെ ദിവസങ്ങൾ മാറണം ഈ ഒഴിഞ്ഞിരിക്കുന്ന നിമിഷങ്ങളിൽ ദിക്റുകളിലേക്ക് പരിശുദ്ധ തൗഹീദിലേക്ക് ഇസ്ലാമിന്റെ ഒന്നാമത്തെ അനുഷ്ഠാനമായ ഇസ്ലാം കാര്യത്തിന്റെ ഒന്നാമത്തെ അനുഷ്ഠാനമായ തൗഹീദിലേക്കുള്ള തിരിച്ചുവരവ് നാം നടത്തണം.